ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ രാവിലെ തന്നെ ഉള്ള വീഡിയോ ആണിത്. ഞാൻ എണീക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് തന്നെ നീലു എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീക്കുന്നതിന് മുൻപ്, അലാറം വെക്കുന്നതിന് മുൻപേ അവൾ എണീറ്റിട്ടുണ്ട്. പിന്നെ എനിക്ക് അലാറത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഉറക്കിയിട്ട് ഉറങ്ങും ചെയ്യൂല, അത് ആസ് യൂഷ്വൽ. നമുക്ക് സ്കൂളുള്ള ദിവസം, മദ്രസ സ്കൂളൊക്കെ ഉള്ള ദിവസം അവളുടെ മെയിൻ പരിപാടിയാണല്ലോ അത്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ടാബ് കൊടുത്തിട്ട് കുറച്ച് സമയമൊക്കെ ഞാൻ എടുത്തുകൊണ്ട് നടന്ന്, പിന്നെ ടാബ് കൊടുത്ത അപ്പുറത്തിരുത്തിയപ്പോൾ അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ മുന്നേ പറഞ്ഞേക്കാണ്, നല്ലത് രാവിലെ തന്നെ നല്ല മഴയാണ്, അപ്പോൾ പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് അവൻ ആദ്യം. അതിരാവിലെ ഈ മഴയത്ത് അവൻ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നും അല്ല. പിന്നെ എന്താ ചെയ്യുക, അവസ്ഥ പറഞ്ഞേക്കേണ്ടി വരികയാണ്. നമുക്ക് കൊണ്ടുപോയി കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കി കൊടുക്കുന്നേ ചെയ്യൂട്ടോ. അപ്പോൾ നിലുവിന്, സോറി, മിന്നുവിന് നേരത്തെ തന്നെ പോകാനുള്ളതുകൊണ്ട് ഫുഡും കാര്യമൊക്കെ റെഡിയാക്കണ്ടേ. അതുകൊണ്ട് ഇപ്പോൾ അവൻ ഒറ്റയ്ക്ക് തന്നെ പറഞ്ഞേക്കാണ്ട്. പിന്നെ താഴേന്ന് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, എളാപ്പാൻ്റെ വീട്ടിൽ നിന്നൊക്കെ കുട്ടികളുണ്ട്. എല്ലാവരും സൈക്കിളിൽ വന്ന് അങ്ങനെ ഒരുമിച്ച് പോവും. പിന്നെ ഞാൻ അവനെ പറഞ്ഞയച്ച് വന്നപ്പോഴേക്കും തീ ഇതാഹിൻ്റെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു. അവളെ കൂടി എല്ലാം കൂടെ പുറത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു. തീ പിടിപ്പിക്കുന്ന സമയത്താണ് അവൻ പോവാന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ കൊലായിക്ക് പോയതായിരുന്നു. അപ്പോൾ നമ്മൾ ചോറ് കൊടുത്തേക്കാൻ വിചാരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ചോറിനുള്ള അരി തീമട്ടിട്ടുണ്ട്. തീമിടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? അങ്ങനൊരു പ്രയോഗം ഉണ്ടിട്ട് അവിടെ. പിന്നെ എന്താ പറയുക, നമ്മൾ ഉരുളൻകിഴങ്ങ് പൊരിച്ചതും മുട്ട പൊരിച്ചതുമാണ് സ്കൂൾക്ക് കൂട്ടാൻ ഉണ്ടാക്കുന്നത്. രാവിലെ കടി ഉണ്ടാക്കുന്നത് പുട്ടാണ്. അപ്പോൾ പുട്ടിനുള്ള എന്താ പറയുക, പൊടി നമ്മൾ ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് അവിടെ വെള്ളം പാർന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് വേകുന്ന ആ ടൈം കൊണ്ട് നമുക്ക് ഉരുളൻകിഴങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉപ്പും നമ്മുടെയൊക്കെ എന്താ പറയുക, കുരുമുളക് പൊടി മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. ഇതിലേക്ക് വേറെ പൗഡറൊന്നും ഇടേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ചിലപ്പം ഞാൻ ഗരം മസാലേൻ്റെ പൊടി ഇടും. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാൽ പെട്ടെന്ന് തന്നെ അത് കരിയണ മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കളറ് മാറും. അവർക്ക് ഈ ഒരു കളറിൽ കിട്ടുന്നതാണ് ഇഷ്ടം കേട്ടോ. ചോറ് കൊടുത്തേക്കാൻ വിചാരിക്കുന്ന ദിവസം രാവിലെ തന്നെ നീറ്റ് വന്നാൽ ഉടനെ തന്നെ ചോറായിട്ട് വെക്കൽ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ലേറ്റായാൽ നമുക്ക് ചോറ് കൊടുത്തേക്കാൻ പറ്റില്ല. പിന്നെ കടി തന്നെ കൊടുത്തേക്കേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ചോറിൻ്റെ പരിപാടി നോക്കിയിട്ടുള്ളത്. കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പുട്ടതിന് തേങ്ങ ചേരണ്ടാനും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലുമ്പോൾ നമ്മളെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. മാറുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ വലിയ സീനില്ല കേട്ടോ. കുറച്ച് നല്ല മൂഡിലാണ് കക്ഷിയുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പാത്രം എടുക്കലും അങ്ങനെ ആക്കലും ഇങ്ങോട്ടാക്കലും ഒക്കെ ആയിട്ട് നമുക്ക് പണി ഉണ്ടാക്കി തരുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല, കരയാണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പൊട്ടറ്റ ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. മുന്നേക്കു തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രണ്ടാൾക്കും കൂടി ഒരുമിച്ച് പൊരിച്ചാൽ പിന്നെ നമുക്ക് മിന്നു സ്കൂളിൽ പോയാൽ ബാക്കി സമയം വെറുതെ ഇരിക്കുകയല്ലോ ഇത്. അപ്പോൾ പിന്നെ പൊട്ടറ്റയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഞാൻ അപ്പുറത്ത് പുട്ടിനുള്ള പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടിക്ക് ഇന്ന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കറി മീൻസ് ഇതിൽക്ക് നമുക്ക് കടലക്കറി മാത്രമേ ഇവിടെ പറ്റുള്ളൂ. ഇവിടെ എല്ലാവരും പുട്ട് കടലക്കറി. അതിൽക്ക് വേറെ കറിയൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അവർ കൂട്ടൂല. മിന്നുവിന് പുട്ട് ഇഷ്ടമല്ല. മുന്നേക്ക് പുട്ട് നല്ലോണം ഇഷ്ടമാണ്. പക്ഷേ അതിൽക്ക് കടലക്കറി വേണം. മിന്നുവിന് ദോശ നല്ലോണം ഇഷ്ടമാണ്. മുന്നേക്ക് ദോശ ഇഷ്ടമല്ല. ആകെ രണ്ടു പേരേ ഉള്ളൂ. പറഞ്ഞിട്ട് എന്താ, രണ്ടിനും രണ്ട് ഇഷ്ടങ്ങളാണ്. ഞാൻ കൊടുങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ പുട്ടുകഞ്ഞി അല്ലെങ്കിൽ പുട്ട് ഐസ്ക്രീം എന്നൊക്കെ പറയുന്ന സംഭവമായിട്ടെന്ന് കൊടുക്കാൻ വിചാരിക്കുന്നത്. അതെന്താ സംഭവം നിങ്ങൾക്ക് അറിയോ? പുട്ട് ചായയിലിട്ടിട്ട് കുറച്ച് പാൽപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് സ്പൂൺ വെച്ച് കുഴിത്ത് തിന്നണ പരിപാടിയില്ലേ, അതാണ് ഞങ്ങളിവിടെ പുട്ട് കഞ്ഞി എന്നും പറയും, പുട്ട് ഐസ്ക്രീം എന്നും പറയും കേട്ടോ. അപ്പോൾ അത് സോപ്പിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മിന്നുവിനിവിടെ പുട്ട് നിന്നുകൊണ്ട് തിന്നാൻ കേട്ടോ. ഫുഡ് കഴിക്കാനൊന്നും അവൾക്ക് ടൈമില്ല. ഇന്ന് ഞാനെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് സ്കൂൾക്ക്. ഇന്ന് എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, എനിക്ക് ഒരുപാട് ആശ്വാസമാണ് രാവിലെ അവളെ സ്കൂൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. സ്കൂൾ മീൻസ് ബസ് സ്റ്റോപ്പിലേക്ക് അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസമാണ്. നമുക്ക് മാറ്റണ്ട, വണ്ടി എടുത്ത് പോകണ്ട, പിന്നെ തിരിച്ച് വരണ്ട, വാതിലടക്കണ്ട, ഒന്നും വേണ്ടല്ലോ. ഇതാകുമ്പോൾ നമുക്ക് അവളെ ടാറ്റാ പറഞ്ഞ് പറഞ്ഞയച്ചാൽ മതിയല്ലോ. ആളാരാന്നല്ല ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. അവൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ എത്ര നേരത്തെ നീറ്റാലും പോകുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുൻപേ നിന്നിട്ടുള്ള കുടി അതേ നടക്കുള്ളൂ. അത് എത്ര പ്രാവശ്യം അടുക്കളയ്ക്ക് വിളിച്ചാലും ആ ഒരു സമയത്ത് ആ കിച്ചൺ കയറുള്ളൂ. അതിന് മുൻപ് വന്ന് കുറച്ച് കഴിച്ചാൽ നല്ലപോലെ ഇരുന്ന് കഴിച്ചൂടെ, അത് നടക്കില്ല. ഇന്ന് പിന്നെ കുട്ടാവാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നിലുമ്മാൻ്റെ രാവിലത്തെ ആ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കിച്ചണിക്ക് വരാൻ 2 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. സോറി, 2 മിനിറ്റ് 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. ആ 5 മിനിറ്റിൻ്റെ തന്ത്രപ്പാടാണ് പീകാൻ കേട്ടോ. ഇടി പിടി ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട കൂടി പൊരിക്കണം. അപ്പോൾ മുട്ടയിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും കുരുമുളക്
കുരുമുളക് പൊടിയും ഉപ്പുമാണ് ഇടുന്നത്. വേറെ ഒന്നും ഇടണില്ല കേട്ടോ. വലിയ ഉള്ളിയേക്കാളും ചെറുതാണല്ലോ ചെറിയ ഉള്ളി, അപ്പോൾ അത് എടുത്തിടാൻ കുറച്ച് പാടാവുമല്ലോ. വലിയ ഉള്ളി ഇട്ടാൽ വേണമെങ്കിൽ അത് പെറുക്കി ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട് മുട്ടയിൽ നിന്ന്. അപ്പോൾ ചെറിയ ഉള്ളി ആകുമ്പോൾ കുഞ്ഞിതാക്കി എറിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും എടുത്തിടാൻ പറ്റുമല്ലോ. അപ്പോൾ അത് കഴിച്ചോളും എന്നുള്ള രീതിയിൽ അത് മൂന്നും വെച്ചിട്ടാണ് ഞാനിന്ന് മുട്ട പൊരിക്കുന്നത്. സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും മുട്ട പൊരിച്ചതും പൊട്ടറ്റോ ഫ്രൈയും, അപ്പോൾ ഇത് മൂന്നും കൂടിയാണ് കൊടുത്തയക്കുന്നത്. ഏറ്റവും ചെറിയ പാത്രം ഏതാ വീട്ടിലുള്ളത്, ആ പാത്രത്തിൽ കൊണ്ടുപോകുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇത് നോർമൽ ഒരു പാത്രമാണ്, ഇതിൽ ചെറിയ പാത്രമായിരുന്നു ഇപ്പോൾ ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ലീക്ക് ആവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ കൊടുത്തേക്കാം പറ്റില്ല. അതിൽ കുറച്ചേ കൊള്ളുള്ളൂ. രാവിലെ 7 മണിക്ക് പോയിട്ട് ഉച്ചക്കല്ലേ ഫുഡ് കഴിക്കുള്ളൂ, പിന്നെ വൈകുന്നേരം വീട്ടിലെത്തണ്ടേ, അതുവരെ വിശന്നിരിക്കല്ലേ. അതങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളും സതക്ക എല്ലാവരും കൂടിയാണ് കഴിക്കുക, ഒറ്റക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അതോ ആസ് യൂഷ്വൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു, നമ്മളൊക്കെ അങ്ങനെ തന്നെ അല്ലായിരുന്നോ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഫുഡ് കഴിക്കാഞ്ഞാൽ അസുഖം വന്നാൽ നമ്മളെന്നെ നോക്കണ്ടേ. അപ്പോഴേക്കും കൊണ്ടുപോകാനുള്ള ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു കസിൻ തന്നെയാണ്, നമ്മളെ താഴെ തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ ഓന് വർക്ക് ചെയ്യുന്നത് ബസ്സിലാണ്. ഇവള് സ്കൂൾക്ക് പോകണം, വലത്തൂരറ്റം പോകണ ബസ്സിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ പോവാം. ഇത്രയും ദിവസം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പം വേറെ റൂട്ടിൽ നിന്നാണ് ഇപ്പോൾ ബസ് കയറുന്നത്. അപ്പോൾ ആ ബസ്സിൽ ഇവനുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ടല്ലോ ഏതായാലും, അപ്പോൾ ആ ടൈമിൽ എൻ്റെ കൂടെ വന്നാൽ പോരെന്ന് വെച്ചപ്പോൾ അവൻ്റെ കൂടെയാണ് ഇന്ന് മുതൽ സ്റ്റാർട്ടിങ്. അപ്പോൾ സ്റ്റാർട്ടൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞയച്ചിട്ടുണ്ട്. മഴയുണ്ട്, മഴയും കൊണ്ടുകാണ്ടാണ് പോകണത്. റെയിൻകോട്ട് ഒന്നും എടുക്കാൻ നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവന് ലേറ്റ് ആവുമല്ലോ, നമുക്ക് ലേറ്റ് ആയാലും വേറെ ബസ്സിൽ പോകാമെന്ന് വിചാരിക്കുക. പക്ഷേ അവനക്ക് അങ്ങനല്ലല്ലോ. പക്ഷേ നിലൂന് മിന്നൂന് അങ്ങോട്ടും കൊണ്ട് നല്ലോണം മാറുന്നുണ്ട് കേട്ടോ. മിന്നൂന് പകരം ഞാൻ ഇന്ന് മുന്നനെ കൊണ്ടാക്കി കൊടുക്കേണ്ടി വന്ന്. മുന്നൻ്റെ സൈക്കിള് കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ കൊണ്ടുപോയിക്കാണ്. മദ്രസ വിട്ടിരുമ്പോൾ നടന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പോകുമ്പോൾ പാവല്ലേ ഞാൻ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. പോകുമ്പോൾ മഴയില്ല, തിരിച്ചു വരുമ്പോൾ നല്ല അസലമായിരുന്നു. ഇപ്പോൾ താത്താടുന്ന ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കൊക്കെ വാങ്ങി മഴ മുഴുവനും കൊണ്ടുപോയിട്ടാണ് പിന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്കൊന്ന് ഉച്ചയ്ക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് കേട്ടോ. ഉച്ച മീൻസ് ഒരു 11 മണി, രാവിലെ തന്നെ അല്ലേ, രാവിലെ 3:30 ആ ടൈമിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടി മാറ്റി റെഡി ചെയ്യാണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ആശുപത്രിക്ക് പോവാണ്. അപ്പത്തേക്ക് പോവാ ഞങ്ങളെ പൊട്ടിച്ചില്ലത് എല്ലാരും പൊട്ടിച്ച് എമ്പല്ല കൊതു 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 ഉണ്ട് പറ കൊതു പറ. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വണ്ടിയിലുള്ളത് പകരത്തെ ബാബുവിൻ്റെ ഉമ്മയും ഉപ്പയുണ്ട്, പിന്നെ ഇളച്ചനുണ്ട്, അവൻ്റെ വൈഫുണ്ട്, പിന്നെ നാത്തൂരിന് 2 മക്കളുണ്ട്, ഹസ്ബൻഡുണ്ട്, ഓരപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു വണ്ടി നിറച്ചുണ്ട് കോളിസി കേട്ടോ. വീട്ടിലെ പുതിയൊരു അംഗമാണ് കേട്ടോ ആ കോളിസി. അപ്പോൾ അതിലാണ് എല്ലാവരും കൂടി പോണത്. പെരിന്തൽമണ്ണയാണ് കേട്ടോ, ഒരു രോഗിനെ കാണാൻ പോവാണ്. മണിക്ക് ഉറങ്ങിയിട്ട് ഇപ്പം ഞാൻ വരുന്ന ടൈമിലാണ് ഏറ്റിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പായിരുന്നു വണ്ടിയിൽ നിന്ന് കരയുമെന്നുള്ളത്. അപ്പോൾ ഞാൻ വഴിയിൽ നിന്നൊരു ബിസ്ക്കറ്റും പാക്കറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെള്ളവും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. കരയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൈക്ക് കൊടുത്താലേ അത് ഇട്ടിരുന്നോളും. പിന്നെ ഞങ്ങൾ അവിടെ എത്തി, പിന്നെ രോഗിനൊക്കെ കണ്ടു, തിരിച്ചു പോരുകയാണ്. പെരിന്തൽമണ്ണ MES-ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും നല്ല മഴയായിരുന്നു അവിടെയൊക്കെ. നമ്മളിവിടെ അങ്ങനെ വലിയ മഴ പെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ആ ഏരിയയിൽ നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളെ ശാലു മോനെ. ഇവനാണ് കേട്ടോ മൂത്ത നാത്തൂവിൻ്റെ ഇളയ മോനാണ്. മറ്റേ ചുവപ്പ് കുപ്പായിട്ടത് മൂത്ത മോൻ, 2 മക്കളാണ് കേട്ടോ. അവർ നല്ല അസ്സൽ തള്ളി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് പറിച്ചിരിക്കുന്നത് നമ്മളെ കൊമ്പം കാട്ടുകോഴയും കുഞ്ഞാപ്പൂല്ലേ, അവരെ വീഡിയോ ഒക്കെ പറഞ്ഞിട്ട് അസ്സൽ ചിരിയും കയ്യിൽ കളിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് തിരിച്ചു പോകുന്നിട്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നീലു ആണെങ്കിലും വലിയ സീനൊന്നും ആക്കിയില്ല, കയ്യിൽ ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ട്.
പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം രാത്രി എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്, 8 മണി മുതൽ 9 മണി വരെ. അത് കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരു ടാബും ഒരു ടിവിയും, അവളങ്ങനെ ടേബിൾ മൂലം കയറിയിരിക്കണ നോക്കാൻ എൽപ്പിച്ചിരുന്ന രണ്ടുപേരും പോയി കിടന്നുറങ്ങിക്കണം കേട്ടോ. അവരെ പറഞ്ഞ കാര്യമില്ല, സ്കൂളിലൊക്കെ പോയി വന്ന് ക്ഷീണിച്ചതാവൂലേ, പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ സ്കൂളിലൊക്കെ പോയി ക്ഷീണിച്ച് വന്നതാവൂലേ. എനിക്ക് ഒരു വീഡിയോ കൂടി എഡിറ്റ് ചെയ്യാനുണ്ടായതുകൊണ്ട് ഞാൻ അവളെ കാണാതെ സൗണ്ട് കുറച്ചിട്ട് പിന്നെ ബാക്കിൽ പോയിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് വരുവാൾ അവൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നുണ്ട്. ഭാഗ്യത്തിന് വീണിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കണ്ടുവരേക്കും. അസ്സലാമു അലൈക്കും, ബൈ.